നമസ്കാരം, കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് ഷെങ്കൻ വിസ നോക്കുന്ന ആളുകളിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷുവർ ഷോട്ട് വിസ ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. മറ്റുള്ളവരിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓഫീസ് നെക്സ്റ്റ് ഡേ മുതൽ, അതായത് ഫ്രൈഡേ മുതൽ നമ്മൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മളുടെ പഞ്ചായത്ത് TPRലൊക്കെ കുറവ് വന്നതുകൊണ്ട് നമ്മൾക്ക് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡേ മുതൽ, നെക്സ്റ്റ് ഫ്രൈഡേ 16-ാം തീയതി മുതൽ നമ്മൾക്ക് ഫുള്ളി ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 11-4 മണിക്ക് ഇടയ്ക്കുള്ള ടൈമിൽ നമ്മളൊന്ന് മെയിൽ അയക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഓഫീസ് നമ്പർ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ വരിക. അപ്പോൾ നമ്മളുടെ മറ്റുള്ള ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ടൂറിസ്റ്റ് വിസ ഓപ്പൺ ആയിട്ടുണ്ട്, ഐസ്ലൻഡ് ഓപ്പൺ ആയിട്ടുണ്ട്, ഡേറ്റ് കിട്ടുന്നുണ്ട്, കൊച്ചിയിൽ ഡേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡൊക്കെ നമ്മൾ ഡേറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് നേരത്തെ ഒരു പോളണ്ട് വിസയുടെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത കേസുകളിൽ അവർക്ക് വർക്ക് പെർമിറ്റ് ഡയറക്റ്റ് കിട്ടിയതാണ്, അതിനകത്ത് ഒരെണ്ണം റിജക്ഷൻ ആണ് വന്നത്. അടുത്തത് ഈ പാസ്പോർട്ട് അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിഞ്ഞാലാണ് അത് റിജക്ഷൻ ആണോ വിസ അടിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ വിസ പ്രോസസ്സിങ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാനായിട്ട് ഇപ്പോൾ ജർമ്മനിയോ അതല്ലെങ്കിൽ കാനഡയോ UKയോ ഒക്കെ പോകാൻ നോക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഷുവർ ഷോട്ട് വിസ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ ഒരു കാര്യത്തിൽ പറയണ്ടായിരുന്നു വിസ റിജക്ഷൻ്റെ ചാൻസ് വരുമെന്ന് പറയണ്ടായിരുന്നു, പക്ഷേ നമ്മൾക്ക് ഇതിൽ 100% നമുക്ക് വിസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടുതലായിരിക്കും. വിസ മാത്രമാണ് ഷെങ്കൻ ഏരിയയിലേക്കുള്ള 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 മാസം വരെയുള്ള വിസ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അവരുടെ പാസ്പോർട്ടും അവരുടെ ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ മാത്രമാണ് മെയിനായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ തന്നെ എടുത്ത് ചെയ്യുന്നത്. ഈ ഷുവർ ഷോട്ട് വിസ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ കേസുകളിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത കേസുകളിൽ നമ്മൾ റേറ്റ് കൊടുത്തു കഴിയുമ്പോൾ കൂടുതലാണ് നമ്മുടെ കൂടെ ഹോളിഡേസിന് നമ്മൾ വരുന്നത്, റേറ്റ് കുറവ് കണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റേറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും കുറേ ആളുകൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് പറയാനുള്ളത് ഷുവർ ഷോട്ട് വിസയാണ്, വിസ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്ന. ഒരു 3 മാസം കൊണ്ട് വിസ കിട്ടാവുന്ന രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് തരണം. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ഇത്രയും കാശ് അല്ലെങ്കിൽ അത്രയും കാശ് മുടക്കാൻ കഴിവുള്ള ആളുകൾ മാത്രം, അല്ല കാശ് കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റുകൾ സ്ട്രോങ് ആക്കുക. 20,000 രൂപയ്ക്ക് നമ്മൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ kudeholidays@gmail.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഇത് അയയ്ക്കുക. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയയ്ക്കുക. നമ്മൾക്ക് ജനുവൻ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മറ്റുള്ള വിസ ഇപ്പോൾ വച്ചിരിക്കുന്ന വിസകളുടെയൊക്കെ സ്റ്റാറ്റസ് നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ പോർച്ചുഗലിലേക്കുള്ള D7 പാസീവ് ഇൻകം വിസയുടെ ഡീറ്റെയിൽ അവിടെ എംബസിക്ക് ഒരു മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല്ലെന്ന് ചോദിച്ചുകൊണ്ട് അത് ഇതുവരെ റിപ്ലൈ അവർ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെങ്കൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായാലും പോർച്ചുഗലിലെ വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് പോയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന കേസോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ സ്വിറ്റ്സർലൻഡിലേക്കോ ഐസ്ലൻഡിലേക്കോ വയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയ്ക്കാം. കഴിഞ്ഞ 2020-ൽ 21,000 വിസ ആപ്ലിക്കേഷനാണ് ഇന്ത്യയിൽ നിന്ന് പോയേക്കുന്നത്. അവരുടെ സൈക്കിൾ അപ്ഡേഷൻ വന്നിരിക്കുന്നത് അതിനകത്ത് 1,700 എണ്ണം മാത്രമാണ് റിജക്ഷൻ വന്നിട്ടുള്ളൂ. ഐസ്ലാൻഡിലേക്ക് വെച്ചിരിക്കുന്നത് ആകെ 1,500 ചില്ലാൻ മാത്രമാണ് വച്ചിട്ടുള്ളൂ. അതിനകത്ത് ഒരു 170 എണ്ണമാണ് റിജക്ഷൻ വന്നതാണ്, ബാക്കിയെല്ലാം വിസഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഇതിൻ്റെ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ വിസ ചാർജ് കൂടുതലാണ്. നിങ്ങൾ ഒരാൾ ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരാൾ വിസ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഇത്രയും കാശിലേക്ക് വിസ എടുത്ത് പോയി നാളെ അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്ന രീതിയിലേക്ക് നിങ്ങൾ വരരുത്. ശരിക്കും ആലോചിച്ചിട്ട് അത്രയും കാശ് കൊടുത്ത് മുടക്കി പോകേണ്ടതുണ്ടോ, അതിന് വർത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾക്ക് പുതിയ ഡോക്ടർമാരെ മാലദ്വീപിലേക്ക് ഡോക്ടർമാരുടെ വേക്കൻസികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ പുതിയ അപ്ഡേഷനായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇതുവരെ ചെയ്ത് തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെയധികം നന്ദി അറിയിക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേസിന് വേണ്ടി CC സജീന്ദ്രൻ, താങ്ക് യു.